ബി ജെ പി പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമപ്രവർത്തകർ എത്തിയത് തലയിൽ ഹെൽമെറ്റ് ധരിച്ച്. ഛത്തീസ്ഗഡിൽ ബുധനാഴ്ച ബി ജെ പി പരിപാടി റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരാണ് പ്രതിഷേധ സൂചകമായി ഹെൽമെറ്റ് ധരിച്ചിരുന്നത്. ഇത് ഏറെ ചർച്ചാ വിഷയമായി മാറി. ശനിയാഴ്ച ദ വോയിസ് എന്ന ന്യൂസ് പോർട്ടറിന്റെ റിപ്പോർട്ടർ സുമിത് പാണ്ഡേയ്ക്ക് റിപ്പോർട്ടിംഗിനിടെ ബി ജെ പി നേതാക്കളിൽ നിന്ന് മർദ്ദനമേറ്റിരുന്നു. ഈ സംഭവത്തോടുള്ള പ്രതിഷേധ സൂചകമായാണ് ബി ജെ പി പരിപാടിയിൽ ഹെൽമെറ്റ് ധരിച്ച് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ടിംഗിനെത്തിയത്. കയ്യിൽ മൈക്കും തോളിൽ ക്യാമറയും ചിലരുടെ കയ്യിൽ പേനയുമായി ബൈക്കിൽ അല്ലാതിരുന്നിട്ടും ഹെൽമെറ്റ് ധരിച്ചെത്തിയത് മാധ്യമപ്രവർത്തകർക്കെതിരായ ആക്രമണത്തിനെതിരെ ശക്തമായ സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നുവെന്ന് അവർ പറയുന്നു. ഇത്തരം ആക്രമണങ്ങൾ ഇനിയുണ്ടാവാതിരിക്കാനും ബി ജെ പിക്കെതിരെ പ്രതിഷേധിക്കാനുമാണ് ഇങ്ങനെയൊരു മാർഗം സ്വീകരിച്ചതെന്നും മാധ്യമപ്രവർത്തകർ പറഞ്ഞു. ദി വോയ്സ് എന്ന പോർട്ടലിൽ ജോലി ചെയ്യുന്ന സുമിത് പാണ്ഡെ എന്ന മാധ്യമപ്രവർത്തകനാണ് ശനിയാഴ്ച ബി ജെ പി പ്രവർത്തകരുടെ ആക്രമണത്തിന് ഇരയായത്. ബി ജെ പി ജില്ലാതല നേതാക്കളുടെ യോഗം റെക്കോർഡ് ചെയ്യുന്നതിനിടെയായിരുന്നു ഇത്. തള്ളിയിടുകയും ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് അദ്ദേഹത്തിന്റെ തലയ്ക്ക് പരിക്കേറ്റു. ബി ജെ പി യോഗത്തിന്റെ വീഡിയോ മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നു ഞാൻ. ഈ സമയം ബി ജെ പി നേതാക്കൾ പരസ്പരം എന്തിന്റെയോ പേരിൽ തർക്കിക്കുന്നത് കണ്ടു. ഇത് പകർത്തിയെന്ന് ആരോപിച്ച് രാജീവ് അഗർവാളും ഉത്കർഷി ത്രിവേദി എന്ന മറ്റൊരാളും വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മർദ്ദിക്കുകയും ബലം പ്രയോഗിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്യുകയുമായിരുന്നുവെന്ന് പാണ്ഡെ പറഞ്ഞു. മർദ്ദനത്തിന് ശേഷം 20 മിനിറ്റ് നേരം തന്നെ മീറ്റിംഗിലിരുത്തി. അത് കഴിഞ്ഞ് പുറത്തു വന്ന താൻ മറ്റുള്ള മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യം പറയുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് സുമിത്തിനെ ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകർ ബി ജെ പി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സുമിത്തിന്റെ പരാതിയിൽ രാജീവ് അഗർവാൾ ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സമാന രീതിയിൽ ശബരിമല യുവതീ പ്രവേശനത്തെ തുടർന്ന് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും പ്രതിഷേധം ശക്തമായിരുന്നു. സംസ്ഥാനത്തുടനീളം മാധ്യമപ്രവർത്തകർക്ക് നേരെ ബി ജെ പി സംഘപരിവാർ ആക്രമണം ഉണ്ടായതിനു പിന്നാലെയാണ് നേതാക്കളെ ബഹിഷ്കരിച്ച് മാധ്യമപ്രവർത്തകർ രംഗത്തെത്തിയത്. മാധ്യമപ്രവർത്തകർക്ക് നേരെ നടക്കുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങൾ പത്രപ്രവർത്തകർ ബഹിഷ്കരിച്ചിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ളിയുടെ വാർത്താ സമ്മേളനം മാധ്യമങ്ങൾ ബഹിഷ്കരിച്ചിരുന്നു. ബി ജെ പി നേതാവ് കെ സുരേന്ദ്രന്റെ പത്രസമ്മേളനവും കോഴിക്കോട്ടെ പത്രപ്രവർത്തകർ ബഹിഷ്കരിച്ചു. ശബരിമല കർമ്മസമിതി വർക്കിംഗ് പ്രസിഡന്റ് കെ പി ശശികലയുടെ വാർത്താ സമ്മേളനത്തിന് പ്രസ് ക്ലബ് വേദി വിട്ടു നൽകാനാകില്ലെന്ന് കോട്ടയത്തെ കമ്മിറ്റിയും തീരുമാനമെടുത്തിരുന്നു. മാധ്യമപ്രവർത്തകർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ നേതാക്കളുടെ മൗനം തുടരുന്ന സാഹചര്യത്തിലായിരുന്നു ഈ നടപടികൾ. 20-ലേറെ മാധ്യമപ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. സെക്രട്ടേറിയറ്റിലേക്ക് ശബരിമല കർമ്മസമിതി നടത്തിയ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തവേ കൈരളി ക്യാമറ വുമൺ ഷാജിലയെ ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചുമായിരുന്നു തലസ്ഥാനത്ത് മാധ്യമവേട്ടയുടെ തുടക്കം. ഹർത്താലിന്റെ ഭാഗമായുള്ള ബി ജെ പി പ്രകടനത്തിനിടയിലും മാധ്യമപ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിച്ചു. മാധ്യമങ്ങളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന രീതിയായിരുന്നു ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ നടത്തിയിരുന്നത്. മനോരമ ന്യൂസ് ക്യാമറാമാൻ ജയൻ കല്ലുമല, ഏഷ്യാനെറ്റ് ന്യൂസ് ക്യാമറാമാൻ ബൈജു മാത്യു എന്നിവർക്ക് പരിക്കേറ്റു. മിഠായി തെരുവിലെ സംഘർഷം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ മീഡിയ വൺ ക്യാമറാമാൻ എം എ ഇർഷാദിനും കൊല്ലത്ത് ബി ജെ പി മാർച്ചിനിടെ മംഗളം ഫോട്ടോഗ്രാഫർ ജയമോഹൻ തമ്പിക്കും മർദ്ദനമേറ്റു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.